ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മളിപ്പം കാണുമ്പം പുറമേ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഈ കേക്ക് നട്ടി ബബിൾസ് ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് പുറമേ വേറൊരാളും ഉള്ളിൽ വേറൊരാളും, അങ്ങനെ ഒരു രീതിയിലൊരു കേക്ക് കഴിച്ചാലോ. അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കരുതേ. അപ്പോൾ 1 kg അളവിലാണ് നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. 1 kg അളവിന് വേണ്ടിയിട്ട് 1 cup മൈദപ്പൊടിയും 4 tbsp കൊക്കോ പൗഡർ, 3-4 tbsp നമ്മൾ കൊക്കോയുടെ അതനുസരിച്ചിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 4 tbsp ചേർക്കുക. പിന്നെ 1 tsp ബേക്കിംഗ് പൗഡറും 1/2 tsp ബേക്കിംഗ് സോഡയും. അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അരിച്ച് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് സ്പോഞ്ചിൻ്റെ റെസിപ്പീസ് ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ബീറ്റ് ചെയ്യേണ്ടത്, മിക്സിങ്ങും എല്ലാം ഓൾ A to Z എന്ന് ഡൗട്ട് തീരുന്ന രീതിയിൽ തന്നെ ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടേക്കാൻ മറക്കരുത്. ഇതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 muttayilekku 1 tsp വാനില എസൻസും 1 nullu ഉപ്പ് അല്ലെങ്കിൽ 1/2 tsp ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 cup, ഇല്ലെങ്കിൽ പൊടിക്കാത്തതാണെങ്കിൽ 3/4 cup പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ എത്തുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് പേർക്ക് വരുന്ന ഡൗട്ടും പ്രോബ്ലംസും ആണ്, നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ വൈറ്റിഷ് കളറായിട്ട് കിട്ടുന്നില്ല, കറക്റ്റായിട്ടായ ഫ്ലഫിനെസ് കിട്ടുന്നില്ല, റിബൺ കൺസിസ്റ്റൻസി ലെവൽ ആവുന്നില്ല, അതിനൊക്കെ എത്ര ടൈം എടുക്കും, ഇതൊക്കെയാണ് കുറേ പേരുടെ ഡൗട്ട്. അത് ഓരോ സ്പോഞ്ചിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആയിപ്പോവും വീഡിയോ, അപ്പോൾ കാണുന്നവർക്ക് മടുപ്പുണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് 1/2 kg 1 kg 1.5 2 3 അങ്ങനെ ഒരുപാട് റെസിപ്പീസ് വാനിലയും ചോക്ലേറ്റും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. പിന്നെ ചാനലിൽ കയറിയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഏത് തരം കേക്കിൻ്റെ ഏത് തരം സംശയങ്ങളാണോ ഉള്ളത് അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് ചെയ്യരുത്. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/2 cup പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 3-4 ബാച്ചസ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ 8 inch ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷമാണ് നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് എത്രയാണ് 1 kg യൂസ് ചെയ്യേണ്ട ടിന്നെന്ന്. ഞാൻ 8 ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. 7 inch ചെയ്യാം, അത്യാവശ്യം നല്ല ഹൈറ്റ് വേണമെങ്കിൽ 7 inch ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് 8 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഇതിന് ശേഷം ഞാൻ ഒരു 10 minute പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ലോ ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യരുത്. എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10 minute പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം കേക്ക് ടിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു മീഡിയം ലെവലിൽ ഫ്ലെയിം വെക്കുക. പിന്നെ ലോ ഫ്ലെയിം വെക്കരുത്. അതിനുശേഷം നമ്മൾ ഇതൊരു 30-35 minute ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് ഒരു ലെവലിൽ കിട്ടും. ഓവനിലാണെങ്കിലും 180 degrees പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 160 degrees ഒരു 30-35 minute തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 3 layer കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഷെയ്ഡ് കേക്കാണ്, നമ്മൾ സ്പോഞ്ചി കേക്കാണ്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് 3/4 cup വെള്ളവും 1/3 cup പഞ്ചസാരയും 1 nullu ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഫസ്റ്റത്തെ ലെയർ ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയി വീഡിയോയിൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്യുക, നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ഫില്ലിങ്സ് കൊടുക്കാം. നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ഗനാഷ് അല്ല കൊടുത്തിട്ടുള്ളത്, മിൽക്ക് കോമ്പൗണ്ട് ഗനാഷാണ് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയർ കൊടുക്കുക, ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്യുക, ക്രീം സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഡാർക്ക് കോമ്പൗണ്ട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് കോമ്പൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ 1/2 cup ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1/2 cup
വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുത്താലാണ് നമ്മുടെ ഗനാഷ് റെഡിയാക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറീസും കാഷ്യൂനട്ട്സും ബദാംസും ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫില്ലിങ്സ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരണം ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉള്ളിൽ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കുറച്ച് റിച്ച് ടൈപ്പും പിന്നെ പുറമേ നട്ടി ബബിൾസിൻ്റെ ആ ഒരു ടേസ്റ്റും ഡിഫറൻസ് അതായത് ലുക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ വേറൊരാളും പുറമേ വേറൊരാളും ആ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് അതൊന്ന് കണ്ട് നോക്കാൻ മറക്കരുത്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇഷ്ടമുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് മൂന്നാമത്തെ ലെയർ വെക്കുക. ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിൽ ഏതൊക്കെ ലെയറാണ് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഇടാം. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റി ചെയ്യുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടോ എന്താണോ നിങ്ങൾക്ക് കൈവഴക്കം ആ ഒരു രീതിയിൽ നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക. ഐസിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രീപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ ആദ്യത്തെ കോട്ടിങ് കൊടുക്കുന്ന ടൈമിൽ എങ്ങനെയാണോ ലെവൽ ചെയ്യുന്നത് അതിന് തുടർച്ചയായിരിക്കും നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കറക്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അത്യാവശ്യം ഒന്ന് നീറ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ പാലറ്റ് നൈഫിൽ എക്സസ് ആയിട്ടുള്ള ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം അതൊന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. പിന്നെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോ 10-15 മിനിറ്റോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് കൂളാക്കിയതിന് ശേഷമാണ് നമ്മൾ ഐസിങ് രണ്ടാമത് ചെയ്യുന്നതെങ്കിൽ അധികം ക്രംസും കാര്യങ്ങളും പുറത്ത് വരില്ല. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ അധികം ക്രീം വേണ്ട എന്ന് പറഞ്ഞുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് ക്രീം വേണ്ട, അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്രീം കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓരോ കസ്റ്റമേഴ്സും ഓരോ കാര്യങ്ങളൊക്കെ പറയും, അതനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ്നെസ് തന്നെ നമ്മൾക്ക് ഐസിങ് ചെയ്ത് കൊടുക്കുക. ഐസിങ് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ പുറമേയുള്ള ഡെക്കറേഷൻ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ ഏതൊരു ഡിസൈനിങ് കൊടുക്കുന്ന ടൈമിലും നമ്മൾ ഷാർപ്പ് എഡ്ജ് അത് കറക്റ്റ് ആയിരിക്കണം. ഷാർപ്പ് എഡ്ജ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ക്രീം അത് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് രണ്ട് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടേക്കാൻ മറക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചുള്ള ഏ ടു സെഡ് ഡൗട്ട് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് വരും, ക്രീം ഇനി മെൽട്ട് ആവുന്നുള്ള ടെൻഷനും വേണ്ട. പിന്നെ നമ്മൾ ഷാർപ്പ് എഡ്ജ്, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഷാർപ്പ് എഡ്ജ് സ്ക്വയർ കേക്കിലും റൗണ്ട് കേക്കിലും ഹാർട്ട് ഷേപ്പ് കേക്കിലും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടേക്കുക. അത് അതിൽ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഈ കേക്കിലേക്ക് സ്പെൻഡ് ചെയ്യാതെ ക്രീം ലൂസ് ആവാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജും അതിന് ഷാർപ്പ് എഡ്ജും അതിൻ്റെ എന്താ പറയുക എല്ലാം നമുക്ക് ഏ ടു സെഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഐസിങ്ങും ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പുറമേയുള്ള ഡെക്കറേഷനും മുഞ്ചുകൂടലൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും ബദാംസ് സ്ലൈസ് ചെയ്തതും പിന്നെ ചോക്കോ ചിപ്സ്. ചോക്കോ ചിപ്സ് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്. നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയിലും അല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്സിലും നോർമൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നട്ടി ബബിൾസിൻ്റെ വീഡിയോ ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ഒരേ ഡിസൈനിങ്ങിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നട്ടി ബബിൾസിനെ മുഞ്ചു കൂട്ടാന്നുള്ളതിൻ്റെ വീഡിയോസാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിലെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് നട്ടി ബബിൾസിനെ മുഞ്ചു കൂട്ടാന്നുള്ളത്. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് നട്ട്സും ചോക്കോ ചിപ്സും കാഷ്യൂനട്ടും ബദാമും അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇട കലർത്തി വെക്കുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി. വാരി വലിച്ച് ഇടുന്ന ടൈമിൽ ആ ഒരു ഭംഗി കേടുണ്ടാവും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുത്തെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗനാഷിൻ്റെ അളവ് നല്ല കറക്റ്റ് ആയിരിക്കണം. അളവ് കറക്റ്റ് അല്ല എങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ ചെടുക്കുന്നത് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ നേരെ പകുതി എടുക്കുക, പക്ഷേ വൈറ്റ് കോമ്പൗണ്ട് ഇച്ചിരി ലൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവൂ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് കട്ടിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ബബിൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും.
കൂടുതൽ ലൂസ് ആയിക്കഴിഞ്ഞാൽ ഒലിച്ചു പോകും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ബബിൾസിന്റെ, അതായത് നട്ടി ബബിൾസ് കേക്കിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടേക്കാൻ മറക്കരുത്. നട്ടി ബബിൾസ് റൗണ്ട് ഷേപ്പ് അല്ലാതെ ഡിഫറെൻ്റ് ലുക്കിലും ഡിഫറെൻറ്റ് സ്റ്റൈലിലും ഉള്ള ഒരു നട്ടി ബബിൾസ് കേക്കിൻ്റെ ഡിസൈനാണ് അതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നമ്മളെ കസ്റ്റമേഴ്സിന് നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഡിസൈനിങ്. അതേ സെയിം കേക്ക് സ്ക്വയറിൽ തന്നെ രണ്ട് കേക്ക് സെയിം ഡിസൈനിങ്ങിൽ തന്നെ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനത് സ്ക്രീനിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ ചെയ്തതിന് ശേഷം ഒരു പേര് എഴുതാനുള്ള സ്പേസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അളവിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ ഒരു മൂടിയോ എന്തെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് ബൂസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ചെറിയ അരിപ്പയിലൂടെ തന്നെ അരിച്ചെടുക്കുക. ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ തട്ടരുത്. ജസ്റ്റ് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വേണം അരിപ്പ വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കട്ടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഇവിടെ പേരെഴുതുന്നത്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഒരു പേര് ഞങ്ങൾ ജസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ പേരെഴുതുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പേര് കാര്യങ്ങളൊക്കെ എഴുതാം എന്നുള്ളതിൻ്റെ വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം പല രീതിയിൽ നമുക്ക് നെയിംസ് എഴുതാൻ പറ്റും. അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് തന്നെ ജസ്റ്റ് ഡോട്ട് ഡോട്ട് കൊടുത്തു, ആ ഒരു പേൾ വർക്ക് രീതിയിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി. ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാം. പിന്നെ കുറേ പേരിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേക്കിൻ്റെ സ്പോഞ്ച് എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത്, എപ്പോഴാണ് ഐസിങ് ചെയ്യേണ്ടത്, എങ്ങനെ ഐസിങ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, സെയിൽ കൂടാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാമോ, പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം എത്ര സമയം നമ്മൾ തണുപ്പിക്കണം, എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇടുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ. അപ്പോൾ മറക്കരുത്, ന്യൂ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.